السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم انت ثقتي من كل كرب وانت رجائي من كل شده وانت لي في كل امر نزل بي فكم من كرب لعف عنه الفؤاد وتقل فيه الحيلة وترغب عنه الصديق ويشمت به الأدب أنزلته بك وشكوته إليك ففرجته وكشفته وأنت صاحب كل حاجة وولي كل نعمة إن أنت الذي حفلت الغلام بسلاحي أبوي فاحفظني بما حفلته به ولا تجعلني فتنة للقوم الظالمين اللهم أسألك بكل اسم هو لك سميته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أسألك باسمك الأعظم الذي إذا سئلت به كان حقا عليك أن تجيب أن تصلي على سيدنا محمد وأسألك أن تقلي حاجاتنا أن تحصل مرادنا يا رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا الله الذي تساءلون به والأرحام الذين ينقلون عهد الله من بعد ميثاقي ويقطعون ما أمر الله به أن ويفسدون في الأرض أولئك هم الخاسرون എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളും അവിശ്വാസികളും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മനുഷ്യ അവൻ്റെ ജീവിതത്തിൽ അടർത്തി മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് ഭക്തനും അഭക്തനും മതമുള്ളവനും മതം ഒക്കെ അവൻ സാമൂഹിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായി പാലിക്കപ്പെടേണ്ടുന്ന ഒരു സബ്ജക്റ്റാണ് ചാർച്ചയെ ചേർക്കുക കുടുംബബന്ധം കുടുംബബന്ധം കുടുംബ ബന്ധം ഉറപ്പിക്കുക ഇതിന് പ്രത്യേകമായി മതങ്ങളില്ല എല്ലാവർക്കും കുടുംബമുണ്ട് കുടുംബമുള്ളവർക്കൊക്കെ ബന്ധങ്ങളുണ്ടാവും പക്ഷി മൃഗാദികൾക്ക് കുടുംബമുണ്ട് ബന്ധമുണ്ട് പക്ഷലതാദികൾക്ക് ബന്ധമുണ്ട് അപ്പോൾ ഇതൊരു വിശാലമായ സബ്ജക്റ്റാണ് ഇതിനെപ്പറ്റി ഇസ്ലാമിക നിലപാട് എന്ത് എങ്ങനെയാണ് നമ്മുടെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുഗ്മിനായ മനുഷ്യൻ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കുടുംബ ബന്ധത്തിൻ്റെ പ്രസക്തി എന്ത് അതിനെപ്പറ്റി ഒരു ചെറിയൊരു സാമ്പിളാണ് കാരണം ഈ ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയ വിഷയങ്ങളൊന്നുമല്ല ഇത് ഇത് വലിയ വിഷയമാണ് ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഹറച്ച അലൈന റസൂലാഹി സാഹു അലഹി വസ്ല്ലം ഓ നഹനും ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു യാ അൽ മുസ്ലിമീൻ

നിങ്ങൾ അള്ളാഹുവിനെ തക്കവ ചെയ്യണം തക്വയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പ്രതിപാദിച്ചു നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലം വളരെ പെട്ടെന്ന് നിനക്ക് കിട്ടുന്നത് നീ കുടുംബ ബന്ധത്തെ ചേർക്കുമ്പോഴാണ് നീ കുടുംബ ബന്ധത്തെ ചേർക്കുമ്പോഴാണ് ബഗിയ ലൈസ ബഗിയൻ നീ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞാൽ കുടുംബ ബന്ധം മുറിച്ചു കളയുക എന്ന ജീവിതത്തിൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ് കുടുംബ കുടുംബ ബന്ധത്തിൽ യാതൊരു നിലയും വിലയുമില്ലാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് നമ്മൾ ഇന്ന് ബന്ധം ഫൈനാൻസ് ബന്ധം സാമ്പത്തിക ബന്ധം കുടുംബത്തിൽ നാല് മക്കളുണ്ടെങ്കിൽ രണ്ടാൾ സാമ്പത്തികമായി നല്ല ഭദ്രതയാണെങ്കിൽ ആ മക്കളാണ് തമ്മിൽ ബന്ധം ഒരു ബന്ധം ഒരു കഴിവുമില്ലാത്ത സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത സ്വന്തം അനുജനാണെങ്കിലും സ്വന്തം ജ്യേഷ്ഠനായെങ്കിലും കുടുംബബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ് ഏറ്റവും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇജാബത്ത് കിട്ടുന്ന നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു വിഷയമാണ് കുടുംബ ബന്ധം നീ നിനക്ക് വിഷമമുണ്ടാകുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ പാവപ്പെട്ടവരായ ആളുകളുണ്ട് നിൻ്റെ പെങ്ങളോ നിൻ്റെ മരുമക്കളോ നിൻ്റെ ബന്ധുക്കളോ അവരിലേക്ക് എന്താണോ ആവശ്യം അങ്ങനെ വലിയൊരു ഗുണം ചെയ്ത് നീ റബിനോട് ദ്വാ ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് നിനക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂൽലാഹി സുല്ലാഹു അലിഹി വസല്ലം തങ്ങൾ പറയുന്നു ഒരു മനുഷ്യനിക്ക് ഒരു മനുഷ്യനിക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ ലഭിക്കുന്നത് കുടുംബ ബന്ധത്തെ മുറിച്ചവനിക്കാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവനിക്ക് ഗുണം കിട്ടുന്നത് കുടുംബ ബന്ധത്തെ ചേർക്കുന്നവനെ പറ്റിയാണ് ഇയാക്കും വഴക്കൂക്കൽ വാലിദൈൻ പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തെ പറ്റി പറയുമ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇയാക്കും നീ നിന്നെ സൂക്ഷിച്ചോ വഴക്കൂക്കൽ വാലുദൈനി നിന്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നതിനെ നീ കാത്തോ ഒരു മനുഷ്യനിക്ക് അള്ളാഹുതാല അവൻ ചെയ്ത കുറ്റത്തിൻ്റെ മേൽ അവനിക്ക് ശിക്ഷ കൊടുക്കുന്നു അല്ലേ ഒരാൾ ഈ ദുന്യാവിൽ വെച്ച് എന്ത് കുറ്റം ചെയ്താലും അതിനിക്ക് ശിക്ഷയുണ്ട് ആ ശിക്ഷ കുറ്റത്തിൻ്റെ തോതനുസരിച്ച് അള്ളാഹുത്താല അവനെ ശിക്ഷിക്കപ്പെടും കട്ടവനിക്ക് അതിൻ്റെ ശിക്ഷ വ്യഭിചാരിക്ക് അതിൻ്റെ ശിക്ഷ കള്ള് കുടിക്കുന്നവനിക്കതിൻ്റെ ശിക്ഷ മറ്റ് പെഞ്ചല്ല് പറഞ്ഞവെനിക്ക് ദൈവത്ത് പറഞ്ഞവെനിക്ക് അതിൻ്റെ ശിക്ഷ എന്നാൽ സ്വന്തം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ ശിക്ഷയെ അള്ളാഹു താല ദുന്യാബിൽ നിന്ന് തന്നെ കൊടുക്കും അത് ആ ആഹ്ത്തിലേക്ക് പിന്തിച്ചിടുകയില്ല ധുന്യാബിൽ നിന്ന് തന്നെ മരണത്തിൻ്റെ മുമ്പായിട്ട് ആ ശിക്ഷ കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ള സ്വർഗത്തിൻ്റെ പെരിമണം പോലും നിനക്ക് ലഭിക്കില്ല നിൻ്റെ സ്വന്തം മാതാക്കളെ സ്വന്തം പിതാക്കളെ വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയുടെ അവസ്ഥ എന്ത് സ്വന്തം ബാപ്പ സ്വന്തം ഉമ്മ ഇവൻ സാമ്പത്തികമായി നല്ല സ്റ്റാറ്റസോട് കൂടി ജീവിക്കുമ്പോൾ സ്വന്തം ജോലിയായി നല്ല ഉഷാറായി അങ്ങ് ജീവിക്കുമ്പോൾ ഈ വയസ്സായ ഉപ്പ അവനിക്ക് വേണ്ട ഉമ്മ വേണ്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ വൃദ്ധസദനം ഒരു കാലഘട്ടമാണിത് ബാപ്പയും ഉമ്മയും നോക്കാൻ മക്കൾക്ക് സമയമില്ല അവർ ജോലി തിരക്കാണ് മരുമോളാണെങ്കിൽ വലിയ ഉദ്യോഗസ്ഥയാണ് അവൾക്കും അത് സമയമില്ല പിന്നെ എവിടെയെങ്കിലും വൃദ്ധസദനത്തിലോ മുസാഫിർ ഖാനിലോ എവിടെയെങ്കിലും മക്കാമുകളിലോ ദർഗകളിലോ പോയി ജീവിക്കുന്ന ഒരവസ്ഥ ഈ മാതാപിതാക്കൾക്ക് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ സംജാതമായി കാണുന്നു സുബഹാന ഈ സമൂഹത്തിൻ്റെ പോക്ക് വലിയ അപകടകരമായ വിഷയത്തിലേക്കാണ് വലിയ അപകടകരമായ വിഷയത്തിലേക്കാണ് ഞാനിതൂന്നി പറയുന്നത് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവണതയാണ് മാതാപിതാക്കളെ ധിക്കരിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുക അതൊന്നുമല്ലെങ്കിൽ ഒരു പിതാവിനെ ഒരു മാതാവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനവും അവർക്ക് കൊടുക്കേണ്ടുന്ന അർഹതപ്പെട്ട ആ വിഷയവും മക്കളിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ മാന്യമായി ജീവിച്ച അന്തസ്സോട് ജീവിച്ച മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റില്ല സുബഹാനുള്ള ഓരോ കേസുകൾ എൻ്റെ അടുക്കലേക്ക് വരാറുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മകനെ ഞാൻ വളർത്തി എൻ്റെ മകൻക്ക് എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും ഞാൻ പഠിപ്പിച്ച് ഇന്നവൻ ഹോങ്കോങ്ങിലാണ് അല്ലെങ്കിൽ ദുബായിലാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് പക്ഷേ എനിക്കൊരു കാശ് പോലും അയക്കുന്നില്ല എനിക്ക് മരുന്ന് ഇന്ന് പൈസയില്ല എനിക്കൊരു കണ്ണാടി വാങ്ങി കണ്ണിൽ വെച്ച് കുറു അനോദാൻ എൻ്റെ മകനെ എനിക്ക് കാശ് അയക്കുന്നില്ല വിതുമ്പിക്കൊണ്ട് കരയുന്ന ഉമ്മയുടെ വാക്കുകൾ വിതുമ്പി വിതുമ്പി കരയുന്ന വാപ്പൻ്റെ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തേ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രവാസികളായ നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം കഴിഞ്ഞ മാസം ഒരു വയസ്സായ മനുഷ്യനെന്നോട് വന്ന് പറഞ്ഞു അദ്ദേഹത്തിനിക്ക് ഏകമകനാണ് ഈ മകനെ ഇത്ര വാത്സല്യത്തിലൂടെയാണ് ഈ ഇയാൾ വളർത്തിയത് ഒരു മക്കൾ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് വലുതായി വരുന്നതുവരേക്കും അഥവാ അവൻ ത സ്വന്തമായി നടക്കാനും ഇരിക്കാനും തുടങ്ങുന്ന സമയം വരെ ഒരു മാതാപിതാക്കളോട് ഒരു മാതാപിതാക്കൾക്ക് ആ മക്കളോടുള്ള ബന്ധവും സ്നേഹവും എത്രയെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കളുള്ള നിങ്ങൾക്കറിയാം ആ കുട്ടിൻ്റെ ചെറികണ്ട് രസിക്കുന്നു ആ കുട്ടിൻ്റെ കരച്ചിൽ കണ്ട് ദുഃഖിക്കുന്നു രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മേലേക്ക് കൈവച്ച് പനിയുണ്ടോ ചൂടുണ്ടോ തണുപ്പുണ്ടോ എന്ന് നോക്കാത്തൊരു മാതാവുണ്ടാകില്ല ഒരു പിതാവുണ്ടാകില്ല അങ്ങനെ വാത്സല്യത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് മകനിക്കെല്ലാം പഠിപ്പിച്ചു പട്ടിണി കടന്ന് മകനെ പഠിപ്പിച്ചു ആ മകനൊന്നു ഉഷാറായി സ്വന്തം കാലിൽ നിൽക്കാനായി നല്ലൊരു ജോലിയൊക്കെയായി കല്യാണമൊക്കെ കഴിച്ചപ്പോൾ ഈ മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ച് നടക്കുന്ന മാതാവിന് ചികിത്സിക്കാൻ കാശു കൊടുക്കാത്ത മാതാവിന് ഫോൺ ചെയ്യാത്ത പ്രവാസികളെ വലിയൊരു അപകടകരമായ വിഷയത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് സാന്ദർഭികമായി ഇന്നെൻ്റെ വിഷയം അതായതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം കണക്കിലെടുക്കണം ദേഷ്യപ്പെട്ടു നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ തമ്മിലും ഉണ്ടാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ എൻ്റെ ഈ പരിശുദ്ധ റമദാനിൻ്റെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ ഒരൊറ്റ നിമിഷം നിങ്ങൾ മിണ്ടാതിരിക്കരുത് ആ മാതാവിൻ്റെ കൽക്കൽ വീണ് പിതാവിൻ്റെ കൽക്കൽ വീണ് കേണപേക്ഷിച്ചുകൊണ്ടെങ്കിലും ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും പൊരുത്തം കരകതമാക്കാത്ത കാലത്തോളം നിങ്ങൾ നോക്കുന്ന നോൻപ് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് മുഴുവനും അത് അള്ളാഹു സ്വീകരിക്കുമോ സംശയമാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവും എൻ്റെ അടുക്കൽ വന്നിട്ട് ചില മക്കൾ പറയാറുണ്ട് തങ്ങളെ എൻ്റെ അടുക്കൽ ഒരു തെറ്റുമില്ല എൻ്റെ ഉപ്പയാണ് തെറ്റ് ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ് ഇങ്ങനെ ആക്കുന്നത് അങ്ങനെയാക്കുന്നത് എടും ഞാനൊന്ന് പറയാം ഞാനൊന്ന് സാന്ദർഭികമായി നിങ്ങളോട് പറയുകയാണ് ന്യായവും അന്യായവും ഒന്നും മാതാപിതാക്കൾ എടുക്കലില്ല ഞാൻ എപ്പോഴും എല്ലാവരോടും പ്രശ്നങ്ങളായി വരുന്ന കുടുംബത്തോട് പറയുന്ന വിഷയം അതാണ് ഒരു മാതാവിൻ്റെയും മക്കളുടെയും ഒരു പിതാവിൻ്റെയും മക്കളുടെയും ഇടയിലുള്ള വിഷയത്തിൽ അവിടെ വാപ്പ എന്ത് പറയുന്നു അതാണ് അനുസരിക്കേണ്ടത് രണ്ട് മക്കളുണ്ട് ഓനോട് ഭയങ്കര പിരുസം എന്നോട് പിരുസമില്ല അവനെ നന്നായി നോക്കും എന്നെ നോക്കൂല എന്നൊക്കെ പറ എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും അങ്ങനെ ഉണ്ടാവില്ല ഒരു സാമ്പത്തികമായി ഒരല്പം വിഷമിക്കുന്ന വീക്കായ മക്കളോട് കൂടുതൽ സ്നേഹം മാതാപിതാക്കൾക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് നിനക്ക് അറിയാം നിന്റെ വിഷയം അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെയേറെ ഗൗരവത്തിൽ പറയുന്നു നിൻ്റെ മാതാവിൻ്റെയും നിൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിൻ്റെ ന്യായവും വാദവും വാഗ്വാദങ്ങളൊന്നും വേണ്ട അവരെന്തു പറയുന്നു അവരെ സമാധാനിപ്പിക്കാൻ എന്താണ് വേണ്ടത് അത് നീ ചെയ് നിൻ്റെ വാപ്പാൻ്റെ കാൽക്ക് വീണ് നീ കരഞ്ഞുകളാ ഒന്നും സംഭവിക്കാനില്ല അള്ളാഹുവിൻ്റെ പൊരുത്തം വാലിദൈൻ നിൻ്റെ റബ്ബിൻ്റെ പൊരുത്തം നിനക്ക് വേണോ നിൻ്റെ മാതാപിതാക്കളുടെ പൊരുത്തം നീ കരഗതമാക്കണം അൽ ജന്ന തുതാമില്ല മാതാവിൻ്റെ കാലടീങ്കിയിലാണ് സ്വർഗമെന്ന് റസൂൽ ഉള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് അത് വെറുതെയല്ല ഒരു ഉമ്മാൻ്റെ ഒരു വാപ്പാൻ്റെ പൊരുത്തമില്ലാതെ ഈ നോൻപ് പോലും അള്ളാഹു സ്വീകരിക്കുമോ അള്ളാഹു ഏതെങ്കിലും പണങ്ങി നിൽക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അള്ളാഹു താല വളരെ പെട്ടെന്ന് അവരുടെ രണ്ടുപേരുടെയും കൽബ് നന്നാക്കിക്കൊണ്ട് നല്ല റാഹത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ വളരെയേറെ ചിന്തിക്കേണ്ട വിഷയമാണ് ഒരിക്കൽ റസൂൽഹി സല്ല അള്ളാഹു അലഹി വസ്ല്ലം തങ്ങൾ ഉന്നാ ജുലൂസന്നിൻ തന്നെ ബി സാഹു അലഹി വസ്ല്ലം സഹാബത്ത് പറയുന്നു ഞങ്ങൾ റസൂലുള്ള എൻ്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ് റസൂലുള്ള എൻ്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് റസൂലുല്ല പറഞ്ഞു ിസുനാ കാത്തിൻ എടാ കുടുംബ ബന്ധം ചേർക്കാത്തവൻ കുടുംബവുമായി കലഹിച്ചു നിൽക്കുന്നവൻ എൻ്റെ സദസ്സിലുണ്ടാകാൻ പാടില്ല നോക്കണം റസൂലുള്ള നേറ്റു പറയുകയാണ് റസൂലുള്ള കറിയാലോ ആരാണ് കള്ളൻ ആരാണ് വമ്പൻ ആരാണ് മോശക്കാരൻ എന്നൊക്കെ അറിയുന്ന റസൂലുള്ള പറയുകയാണ് ആരാണ് കുടുംബ ബന്ധത്തെ ചേർക്കാത്ത കുടുംബബന്ധത്തെ മുറിച്ചവൻ ആരാണീ സദസ്സിലുള്ള എൻ്റെ സദസ്സിൽ നിന്ന് നേൽക്കണം ഫക്കാമ അപ്പോളൊരാള് നേറ്റു ഫാമ ഫത്തൻ ഒരാ ഒരു ബാല്യക്കാരൻ നേറ്റു ഫാമ ഫത്തമ്മിനൽക്കത്തി ആ സദസ്സിൽ നിന്ന് ഒരു ബാല്യക്കാരൻ നീറ്റു ഫൈനേ കാലത്തുല്ലഹൂ കതുക്കാന ആ ബാല്യക്കാരനിക്ക് അവൻ്റെ അളയുമ്മയുമായി അവൻ്റെ അളയമ്മയുമായി എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് ആ സമയത്ത് തന്നെ അവനത് പോവുകയും റസൂലുള്ള ആ സദസ്സിൽ നിന്ന് ആ അവൻ പോയി അവനുമായി ആ അല്പാൽപ്പം സ്വര ഉള്ള ആ അള അളയുമ്മയുമായി അവൻ ലോഹ്യത്തിലാവുകയും അവൻ മടങ്ങുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട് റസൂലുള്ള പറയുകയാണ് റസൂലുള്ള പറയുകയാണ് ഒരു കുടുംബബന്ധം ചേർക്കാത്ത മനുഷ്യന് ഒരു സമൂഹത്തിലുണ്ടായാൽ ആ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അറിഞ്ഞില്ല ഒരു കുടുംബത്തിൽ വാപ്പയുമായി ചൊടിച്ചു നിൽക്കുന്ന ഒരുത്തനുണ്ട് ഉമ്മയുമായി ദേഷ്യപ്പെട്ടു നിൽക്കുന്നൊരുത്തനുണ്ട് എൻ്റെ യുവാക്കളെ എൻ്റെ യുവാക്കളെ നിങ്ങൾക്കൽപ്പം സ്റ്റാൻഡേർഡ് കൂടിയപ്പോൾ ഒരൽപ്പം സാമ്പത്തികമായി നിലഭദ്രമായപ്പോൾ വാപ്പയെയും ഉമ്മയെയും അനുസരിക്കാതെ അവരോട് മുഷാവറ ചെയ്യാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്തു പോകരുത് അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തിക്കുമ്പോൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സല്ല അള്ളാഹു അലഹി വസ്ല്ലം തങ്ങൾ ഈ വിഷയത്തെപ്പറ്റി എത്രമാത്രം ഊന്നി പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബൂഹഇറലി അള്ളാഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു റസൂൽ അല്ലാഹു സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ് ൂ നീ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവനാണോ അള്ളാഹുലും അന്ത്യനാളിലും നീ വിശ്വസിക്കുന്നവനാണെങ്കിൽ നീ നിൻ്റെ അടുക്കിലേക്ക് വരുന്ന വിരുന്നുകാരനെ നീ ബഹുമാനിക്കണം അതുപോലെ തന്നെ ഫല്യസിൽ നിൻ്റെ കുടുംബ ബന്ധം നീ ഭദ്രമാക്കണം നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഈ കോവിഡ് ഈ കോവിഡ് നയൻറ്റീൻ്റെ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായി വളരെയേറെ വിഷമം നിൽക്കുന്ന ഈ സമയത്ത് നിൻ്റെ കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകളുണ്ടാവും സാധുക്കൾ വളരെ ദൂരത്തുള്ള കുടുംബത്തിലായിരിക്കും ചിലപ്പോൾ എന്നാലും അവിടെ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് വന്നാൽ നീ സുറുഗത്തിൻ്റെ വഴിയിലേക്കാണ് വരുന്നതെന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറയുന്നു ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് റസൂലുല്ലാനോട് ചോദിക്കുന്നു യാ അയ്യുൽ അമാലി റസൂൽ അല്ലാബുലി ഏത് അമലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു അല്ല ഈ മാനുമില്ല നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക പിന്നീട് റസൂലല്ല അള്ളാഹുവിനെ കൊണ്ട് നീ വിശ്വസിക്കുക പുൽതുയാ റസൂലല്ലാ സുമ പിന്നെ ഏതാണ് റസൂൽ അല്ലാ പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലല്ല പറയുന്നു സിലത്തുർ റഹ്മി സിലത്തുർ റഹ്മി കുടുംബ ബന്ധം ചേർക്കുക കുടുംബബന്ധം ചേർക്കുക അള്ളാഹുര് വിശ്വസിക്കുക എന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം ചെയ്താൽ രണ്ടാമത് നീ നിസ്കരിക്കുക എന്നല്ല നീ നോമ്പ് നോക്കുക എന്നല്ല നീ ഹജ്ജ് തക്കാത്ത് ചെയ്യുക എന്നല്ല കുടുംബ ബന്ധം ചേർക്കുക നോക്ക് വിമാൻ കഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധത്തിനാണ് രണ്ടാമതായിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു രണ്ടാമതായിട്ടാ മനുഷ്യൻ ചോദിക്കുന്നത് യാ റസൂലല്ലാ അയ്യുല്ല മാലി അബുഖുല അള്ളാഹുലേക്ക് ഏറ്റവും ദേഷ്യമുള്ള പ്രവൃത്തി ഏതാണ് അശ്വിർ റസൂലുള്ള പറഞ്ഞു പറഞ്ഞൊന്ന് അള്ളാഹക്ക് പങ്ക് ചേർക്കുക അത് വലിയ കുറ്റമാണ് രണ്ടാമ്പത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ സുമുറം കുടുംബ ബന്ധത്തെ മുറിച്ച് കളിയുക കുടുംബ ബന്ധത്തെ മുറിക്കുക നോക്കണം കുടുംബ ബന്ധത്തെ മുറിച്ച് കളിയുക സുബാനുള്ള കുടുംബ ബന്ധത്തെ മുറിക്കുക എന്ന് പറയുന്നത് ശിർക്ക് പോലെയുള്ള കുറ്റമായ കാര്യങ്ങളുടെ കണത്തിൽ പെടുത്തതായിട്ട് കാണാം അസ്ര ഉൽ ഹൈരി ഹബാബൻ അൽ ബിറു വസീലത്തുറഹ്മാ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നിനക്ക് എഫക്റ്റ് ഉണ്ടാകുന്നത് പ്രതിഫലം ലഭിക്കുന്നത് ഒന്ന് നീ നന്മകൾ ചെയ്യുക ഗുണം ചെയ്യുക മറ്റൊന്ന് സ്ഥിര തുറം നിൻ്റെ കുടുംബമായിട്ടുള്ള നല്ല ബന്ധം നിൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങളെ ജീവിതത്തിൽ വലിയ വലിയ വിഷമങ്ങളുണ്ടാകുന്ന സമയത്ത് വലിയ വലിയ പ്രയാസങ്ങളുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ സാധുക്കളായ ആളുകളുണ്ടാവും അവർ വലിയ മാന്യന്മാരായിരിക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു കാലത്ത് സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള ഒരു 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 ഫാമിലി ഒരു കുടുംബം പെട്ടെന്ന് അവർ ലോസ് ആയിപ്പോയി അപ്പോൾ മറ്റൊരാളയപ്പാൻ്റെ മോൻ അല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ മോൻ നല്ല ഉഷാറാണ് പക്ഷേ പഴയ കാലത്ത് അവരേക്കാൾ പ്രതാപമുള്ളവരാണ് ഇവർ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് എങ്ങനെ അവരോട് ചോദിക്കും എന്ന് മടിച്ചു നിൽക്കുന്ന ധാരാളം കുടുംബങ്ങളെ കാണാം ഈ സമയത്ത് സാമ്പത്തികമായി ഭദ്രതയുള്ള സാമ്പത്തികമായി കഴിവുള്ള എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു കാലത്ത് അവരടുത്ത് നിങ്ങൾ പണിയെടുത്തവരാണ് ഒരു കാലത്ത് അവരാണ് നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ ഉടമകൾ നിങ്ങളുടെ ബോസ് പക്ഷേ ഇന്ന് അവരടുത്തൊന്നുമില്ലെങ്കിൽ നിങ്ങളറിയാല്ലേ കാരണം നിങ്ങളോട് ചോദിക്കാൻ അവർക്ക് കഴിയില്ല അവർ കണ്ണ് കുളിക്കുകയാണ് അങ്ങനെയുള്ള എത്ര എത്ര ആളുകളുണ്ട് എൻ്റെ പ്രവാസ ലോകത്തുള്ളവരോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇപ്പോൾ കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ റമദാൻ കിറ്റ് ഈ റമലാൻ കിറ്റ് കൊടുക്കുമ്പോൾ വളരെ ലോ ലെവലിൽ നിൽക്കുന്ന എല്ലാവർക്കും കിറ്റ് കിട്ടും എല്ലാ സംഘാടകരും അത് കൊടുക്കും എല്ലാ സാമൂഹ്യ പ്രവർത്തകരും അവർക്ക് കിട്ടും പക്ഷേ നല്ല മാന്യമായി ജീവിച്ചു ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് തകർ തകർന്നു പോയി പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ കൊണ്ട് മൂടപ്പെട്ടു പോയി ഇവർക്ക് ചോദിക്കാൻ പറ്റൂല അവരെ മാന്യത വിടൂല അങ്ങനെയുള്ളവരെ കണ്ടറിഞ്ഞ് കൊണ്ട് അങ്ങനെയുള്ളവരെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിൽ അവർക്കൊരു കിറ്റ് കൊടുക്കുകയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അവർ ധാരാളം സഹായിച്ചു കൊണ്ട് അവരെ മനസ്സ് കുളിർക്കുമാർ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് പ്രത്യേകിച്ച് റമദാനാണ് ഈ റമദാനിൽ തിന്നാൽ മാത്രം പോരാ അവരെ മക്കളുണ്ടാകും മക്കളെ മക്കളുണ്ടാകും അതുപോലെ തന്നെ പെരുന്നാളാണ് ഇനി വരുന്നത് ആ പെരുന്നാളിന് അവർക്ക് ഡ്രസ്സ് വേണം േ ഇങ്ങനെയൊക്കെ വേണം അതിനുള്ള കാശുകളോ സാമ്പത്തികമായ നിലകളോ തന്നെ കൊണ്ട് അതായത് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവരുടെക്കൽ പോയി സന്തോഷിപ്പിച്ച് വന്നാൽ സുബാനല്ല അവരുടെ കൽബങ്ങ് അവരുടെ കൽബങ്ങ് സന്തോഷം കൊണ്ട് നിങ്ങൾക്കൊന്ന് ദുവാ ചെയ്താൽ നിങ്ങളെ ബിസിനസ് നാളെ മുതൽ അങ്ങ് പൊങ്ങി വരും യാതൊരു സംശയമില്ല റസൂർ ഉള്ള പറയുന്നത് ഏറ്റവും പെട്ടെന്ന് എഫക്റ്റാകുന്ന ഏറ്റവും പെട്ടെന്ന് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ഒരു വിഷയമാണ് കുടുംബ ബന്ധത്തിൽ സഹായിച്ചു കൊണ്ട് റബിലോട് ദ്വാരക്കുക ഇപ്പം ഈ വർഷം എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായി ഞാൻ ഈ കാര്യം പങ്കുവെച്ചു കുറച്ച് ഞാൻ പറഞ്ഞു ഒരു പത്ര മാധ്യമങ്ങൾ കാണാൻ വേണ്ടിയോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയോ അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അലഹമില്ല അത് നല്ല എഫക്റ്റായി അവർക്കൊരിക്കലും ഇവിടെ ഇറങ്ങി ചോദിക്കാൻ പറ്റുന്നവരല്ല അവർ മാന്യന്മാരാണ് നിങ്ങൾ ജക്കാത്തിൻ്റെ പൈസയും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ജക്കാത്തിൻ്റെ കാശികൾ റമദാനിൽ കൊ കൊടുക്കല്ലാട്ടെ ജക്കാത്തിൻ്റെ സമയം കൊല്ലാകുമ്പോൾ കൊടുക്കണ്ടതാണ് റമദാനിലല്ല അതിനെപ്പറ്റി ഇൻഷാ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ക്ലാസ്സിൽ പറയാം ജനുവരിയിലാണ് അവൻ്റെ കച്ചവടം തുടങ്ങിയെങ്കിൽ ജനുവരി ജനുവരിയാകുമ്പോൾ ഒരു വർഷമായി അത് റമലാനോ ചൊവ്വാലോ എന്ന് നോക്കണ്ട സക്കാത്ത് എങ്ങനെയാണ് അത് കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ രണ്ടായിരോ അയ്യായിരോ പത്തായിരോ അല്ല ഈ നിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ വളരെയേറെ മോശമായി പോയ കഷ്ടപ്പെട്ടു പോയ സക്കാത്തിൻ്റെ അവകാശികളായ ആളുകളുണ്ടാവും അവരെ തേടി പിടിച്ചുകൊണ്ട് അവർക്കെന്താണോ ഈ സമയത്ത് ആവശ്യം അത് നിങ്ങൾ കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയുള്ള ചില പ്രത്യേകമായ നസീഹത്തുകളാണ് നിർദ്ദേശങ്ങളാണ് ഞാൻ നൽകുന്നത് ഒരു വലിയ വാദോ ഉപദേശമോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമില്ല നിങ്ങൾക്കറിയുന്നവരാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ ആകെ തുക നമ്മുടെ കുടുംബത്തിൽ ഞാമുമായി തെറ്റി നിൽക്കുന്ന അളയപ്പ മൂത്താപ്പ അല്ലെങ്കിൽ കാക്ക അളയമ്മ മൂത്തമ്മ നിങ്ങളെത്രേ തന്നെ താന്ന് കൊടുത്താലുമോ ഞങ്ങളെന്തിനകത്താകുന്ന അവരല്ലേ ഇങ്ങോട്ട് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഹസൻ റലി അള്ളാഹു ഒരു ചരിത്രം വായിച്ചെടുക്കാം റസൂൽ പേരക്കുട്ടിയായ ഞങ്ങളുടെയൊക്കെ ഉപ്പാപ്പയായ സയ്യുദുനാ ഹസൻ അലി അള്ളാഹു വന്നഹുവിൻ്റെ ഒരു കഥയുണ്ട് ഹസൻ റലി അള്ളാഹു അന്നഹുവിൻ്റെ ഹുസൈൻ അള്ളി അള്ളാഹുവിൻ്റെ മകനുമായി അളയപ്പിയുമോനുമായിട്ട് ചെറിയൊരു അടഞ്ഞ സമയത്ത് എളേപ്പ അടുക്കൽ അങ്ങോട്ട് ഒരു ചരിത്രം പറയുന്നു അപ്പം ഞാൻ പറഞ്ഞത് വലിയ ആൾ ചെറിയ ആളുകൾക്കൽ പോവാ എന്ന് പറയുന്നത് വസൂർലാഹി സുല്ലാഹു അലൈവിസ്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുത്തതാണ് അതുകൊണ്ട് കുറേ ആളുടെ ഈഗോ ഓ ഞാനെങ്ങനെയാണ് പോവുക ഈ റമലാലിൽ നിങ്ങളോട് ഞാൻ ഒസീത്ത് ചെയ്യുന്നു നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളുമായിട്ടാണ് നിങ്ങൾ പിണക്കമെങ്കിൽ അവരെടുക്കലേക്ക് നിങ്ങൾ പോയി ഒന്ന് സലാം പറഞ്ഞ് അവരുമായി ഒന്ന് മസ്ലഹത്തിലായാൽ ഒന്ന് സുൽഹയിലായാൽ സുബാനല്ലോ നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ കുറ്റങ്ങളെയും അള്ളാഹു ആ സെക്കൻഡ് കൊണ്ട് മായ്ച്ചുകളയും നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് സ്ഥാനത്തിലേക്കള്ളാഹു ഉയർത്തിക്കളയും അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ ഇന്ന് തന്നെ ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ആരുമായിട്ടാണോ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നത് നിങ്ങളെ കുടുംബത്തിൽ ആരായിട്ടാണോ നിങ്ങൾ ഉടഞ്ഞു നിൽക്കുന്നത് അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മസ്ലഹത്തിലായി പരസ്പരം നന്നായി പോകാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല ചെയ്യണം ചെയ്യണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകുമാരാകട്ടെ ഇൻഷാല്ല നമുക്ക് ഇരുപത്തഞ്ച് വർഷമായി നമ്മുടെ സഖാഫിയ റാത്തീപ് മുടങ്ങാതെ നടക്കുകയാണ് എല്ലാ ഇംഗ്ലീഷ് മാസത്തിൻ്റെയും ആദ്യത്തെ വ്യാഴാഴ്ച ഈ മജ്ലിസ് ക്യാമ്പസിൽ വെച്ച് ഈ മഹാന്മാരുടെ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് ആ റാത്തീപ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നാളെ നാളെ വ്യാഴാഴ്ചയാണല്ലോ നാളെ നോമ്പ് പതിനാലാണ് ഇന്ന് പതിമൂന്നാണ് വ്യാഴാഴ്ച മകരിവിന് ഇതേ ലൈവിൽ തന്നെ നിങ്ങൾക്ക് കാണാം കൃത്യം ഇന്ത്യൻ സമയം മകരിവ് നോമ്പ് തുറന്നിട്ട് ഇൻഷാല്ല റാത്തീപ് അങ്ങ് തുടങ്ങും നിങ്ങൾക്കൊക്കെ ഈ ലൈവിലൂടെ കണ്ട് ആമീൻ ചൊല്ലാം ഈ റാത്തീപിനെ ആശ്രയിച്ച് നിൽക്കുന്ന എത്രയോ വിഷമിക്കുന്ന ആളുകളുണ്ട് റഹമുറാഹിമായ റബ്ബ് ആ റാത്തീപില് നേരിട്ടല്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ആത്മീയമായൊരു ബന്ധം പുലർത്തി അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അള്ളാഹുബേ നീ തൗഫീക്ക് നൽകണേ അല്ലോ ഈ ഒരു ഞങ്ങളിപ്പോൾ ഒരുക്കി വരുന്ന ഈ വിജ്ഞാന സദസ്സ് അള്ളാഹുബേ വലിയ ഒരു ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു സദസ്സാക്കി മാറ്റുകയും നിൻ്റെ അടുക്കൽ വലിയൊരു സ്വാലിഹായ സൽക്രമമായി ഇതിനെ നീ ആക്കുകയും ചെയ്യണേ അല്ലോ الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم أرحم الراحمين يا سيدايا ملك الجبارة يا ملك الملوك يا رحمن അള്ളാഹുവേ ഞങ്ങളെല്ലാവരും പ്രയാസം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ജീവിതത്തിൽ വളരെ വിഷമം അനുഭവിക്കുന്നവരാണല്ലോ ആ വിഷമം ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള വിഷമമായിരിക്കാം എനിക്ക് രോഗം കൊണ്ടാണെങ്കിൽ മറ്റൊരാൾക്ക് സമ്പത്ത് കൊണ്ടാണെങ്കിൽ മറ്റൊരാൾക്ക് കുടുംബ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ പിന്നൊരാൾക്ക് മറ്റൊന്നായിരിക്കാം അല്ലോ അള്ളാഹുവേ എല്ലാ പ്രയാസങ്ങളെയും അതിൻ്റെ നിലക്ക് കാണുന്ന നിനക്ക് പരിഹരിക്കാൻ വളരെ നിഷ്പ്രയാസമാണെന്ന് ഞങ്ങൾക്കറിയാം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ കാര്യങ്ങൾ കാരണസഹിതം നീ പഠിച്ചവനാണ് അല്ലാ അതുകൊണ്ട് അള്ളാഹുവേ ഉദ്ദേശിച്ചതിനേക്കാൾ മെച്ചമായ നിലക്കാണ് അതിനെ പരിഹാരം കാണേണ്ടതെന്ന് നിനക്കറിയാം വരുന്ന കാര്യം എന്താണ് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹുവേ അതുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ ഉദ്ദേശിച്ച വിധത്തിൽ അതിൻ്റെ ഹൈറായ നിലക്ക് നീ പരിഹരിക്കണം നാഥ ഞങ്ങൾ ഹൈറാണെന്ന് വിചാരിച്ചത് ചിലപ്പോൾ ശർറാകാം ഞങ്ങൾ ഷറാണെന്ന് വിചാരിച്ചത് ഹൈറാകാം അള്ളാഹുവേ ഹൈറും ഷർറും അറിയുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് റഹ്മാനേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലോ രോഗങ്ങൾ നീ മാറ്റിത്തരണേ അല്ലോ സിഹറുകൾ നീ ബാത്തിലാക്കിത്തരണേ അല്ല ഈ വിജ്ഞാന സദസ്സ് നീ സ്വീകരിക്കണേ അല്ലോ പ്രത്യേകിച്ച് ഞങ്ങളെ മജിലിസിനെ നീ ഏറ്റെടുക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ ഹിഫുദുൽ ഖുർആൻ കോളേജ് ഞങ്ങളുടെ യത്തീം ഖാന ഞങ്ങളെ വിമൻസ് കോളേജ് ഞങ്ങളുടെ ദർസ് ഞങ്ങളുടെ മദ്രസ ഞങ്ങളുടെ സ്കൂളുകൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മദ്രസത്ത് സുഫകൾ അള്ളാഹുവേ എല്ലാം സ്റ്റോപ്പായി നിൽക്കുന്ന സമയമാണ് അതൊന്നും നീ സ്റ്റോപ്പാക്കി കളയല്ല അല്ലോ ഇനി പൂർവോപരി നല്ല എനർജിയോട് കൂടി നല്ല ഊർജ്ജസ്വലതയോട് കൂടി മുമ്പോട്ട് പോകാനുള്ള എല്ലാ ചുറ്റുപാടുകളും അള്ളാഹുവേ നീ നൽകണം റഹ്മാനെ നീ ഏറ്റെടുക്കണം റഹ്മാനെ നീ വിചാരിച്ചാൽ എല്ലാം നടക്കും അള്ളാഹുവേ നീ കബീറാണ് നീ കബീറാണ് നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് നിന്റെ കഴിവിൻ്റെ മേലെ മറ്റൊരു കഴിവില്ല അള്ളോ മുസ്ലിം സമൂഹത്തെ നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ മുസ്ലിം സമൂഹത്തെ വേട്ടയാടുന്ന ശത്രുക്കളുടെ മുന നീ ഒടിക്കണം റഹ്മാനെ ഈ പരിശുദ്ധമായ ഇറമലാനിലാണ് ബദറും മുഹുദുമൊക്കെ നടന്നത് അള്ളാഹുവേ ആ ബദറിൻ്റെ ശക്തിയും ആവേശവും ഈമാനും മുസ്ലിങ്ങൾക്ക് ഇട്ട് കൊടുക്കണം മറ്റ് ശത്രുക്കളെ നീ തന്നെ അവന് വേണ്ട വിധത്തിൽ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം റഹ്മാനെ അള്ളാഹുവേ മുസ്ലിം ഇജ്ജത്ത് കാക്കണം റബ്ബേ റഹ്മാനായ അള്ളാ എൻ്റെ ഈ ലൈവ് നോക്കിയാ മീൻ പറയുന്ന ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളുണ്ടാകും അതുപോലെ ഇന്നലെയും മിനിഞ്ഞാനുമായി ധാരാളം ഞങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തവരും സഹായം ഇങ്ങോട്ട് അയച്ചവരുമുണ്ട് റബേ അവർക്കൊക്കെ നീ ഹൈർ പ്രതിഫലം കൊടുക്കണേ അല്ലോ അവർക്കൊക്കെ നീ എന്താണ് വേണ്ടത് അത് നീ കൊടുക്കണം റഹ്മാനെ ഈ റമലാലിൽ എന്താണോ അവരാഗ്രഹിക്കുന്നത് അത് നീ കൊടുക്കണം റഹ്മാനെ ഞങ്ങൾക്കങ്ങോട്ട് കൊടുക്കാനൊന്നുമില്ല ഒന്നും കൈവില്ല അല്ലോ

ഞാൻ ഉണ്ടാവും നാളെ രാത്രിയാണ് റാത്തീവിൻ്റെ വിഷയം പറഞ്ഞത് അപ്പോൾ നാളെ ഉണ്ടാവും ഇഷാ നാളെ കാണാം സ്ലാമലൈക്കും വറഹമത്തുള്ള എല്ലാവരോടും തുവ കൊണ്ടോ സിയെത്തി ചെയ്യും